വാട്സ്ആപ്പ് കൂട്ടായ്മയിലെ തർക്കത്തെ തുടർന്ന് ഭർത്താവിനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയതായി ഭാര്യയുടെ പരാതി. പത്തനംതിട്ട മാരൂർ സ്വദേശി രഞ്ജിത്താണ് മരിച്ചത്. സംഭവത്തിൽ അനീഷ് ഭവനിൽ അനീഷ് കുമാറിനെ അടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ മാർച്ച് 27 ഞായറാഴ്ച രാത്രിയിലാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ തർക്കവുമായി ബന്ധപ്പെട്ട് മാരൂർ രഞ്ജിത്ത് ഭവനിൽ രണജിത്തിന് പരിക്കേൽക്കുന്നതെന്നാണ് പരാതിയിൽ പറയുന്നത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ രണജിത്തിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ വെച്ചാണ് മരണം സംഭവിച്ചത്. രണജിത്തിന്റെ ഭാര്യ സജിനി നൽകിയ മൊഴിപ്രകാരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. രണജിത്ത് ഉൾപ്പെടുന്ന നവമാധ്യമ കൂട്ടായ്മയിലെ വ്യക്തിപരമായ ആക്ഷേപങ്ങൾ സംബന്ധിച്ച പ്രശ്നങ്ങളെ തുടർന്നുണ്ടായ സംഘർഷത്തിലാണ് ഭർത്താവിന് പരിക്കേറ്റതെന്നാണ് സജിനി പോലീസിനു നൽകിയ മൊഴി. സംഭവ ദിവസം രാത്രി പ്രതിയും മരിച്ച രണജിത്തുമായുണ്ടായ സംഘർഷത്തെ തുടർന്ന് തലക്കേറ്റ ഗുരുതര പരുക്ക് രണജിത്തിന്റെ മരണത്തിലേക്ക് നയിച്ചു എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ ഇത് ഉറപ്പിക്കാനാവൂ. അതേസമയം കോടതിയിൽ ഹാജരാക്കിയ പ്രതി അനിൽകുമാറിനെ റിമാൻഡ് ചെയ്തു. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം അടൂർ SHO പ്രജീഷ് TD നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.